സംഖ്യാപുസ്തകത്തിൽ നിന്നുള്ള വായന 11-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ജനം പരാതിപ്പെടുന്നു. കർത്താവിന് അനിഷ്ടമാകാത്ത വിധം ജനം പിറുപിറുത്തു. അത് കേട്ടപ്പോൾ കർത്താവിന്റെ കോപം ജ്വലിച്ചു. അവിടുത്തെ അഗ്നി അവരുടെ ഇടയിൽ പടർന്നു കത്തി. അത് പാളയത്തിന്റെ ചില ഭാഗങ്ങളിൽ ദഹിപ്പിച്ചു കളഞ്ഞു. ജനം മോശയോട് നിലവിളിച്ചു. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, അഗ്നി ക്ഷമിക്കുകയും ചെയ്തു. കർത്താവിന്റെ കോപാഗ്നി അവരുടെ ഇടയിൽ ജ്വലിച്ചതിനാൽ ആ സ്ഥലത്തിന് തബേര എന്ന് പേര് വന്നു. ഇസ്രായേലിയരുടെ ഇടയിൽ നിന്നുണ്ടായിരുന്ന അന്യവർഗക്കാർ ദുരാഗ്രഹങ്ങളുടെ ഇടയിലുള്ള മക്കളായിരുന്നു. ഇസ്രായേലിലും സങ്കടം പറച്ചിൽ തുടർന്നു. ആരാണ് ഞങ്ങൾക്ക് ഭക്ഷണം തരുക, മാംസം തരുക? ഈജിപ്തിൽ വെറുതെ കിട്ടിയിരുന്ന മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, സവോള, ചെമ്മുന്നുള്ളി, വെള്ളുള്ളി ഇവയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. ഇവിടെ ഞങ്ങളുടെ പ്രാണൻ പോകുന്നു. ഈ മണ്ണ അല്ലാതെ മറ്റൊന്നും കാണാനില്ല. മണ്ണായിക്ക് കൊത്തമ്പലായിൽ നിന്നുള്ള ആകുതിയും ഗുൽഗുലുവിന്റെ നിറവുമായിരുന്നു. ജനം ചുറ്റി നടന്നത് ശേഖരിച്ച് തിരികെ വല്ലതിലോ ഉരലിലോ ചുട്ടുപൊട്ടിച്ച് കലത്തിൽ വേവിച്ച് അപ്പം ഉണ്ടാക്കി പോന്നു. എണ്ണ ചേർത്ത് ചുട്ട അപ്പത്തിൻ്റെ പോലെയായിരുന്നു അതിന്റെ രുചി. രാത്രി പാളയത്തിന് മേൽ വന്നു പെയ്യുമ്പോൾ മണ്ണാലും പൊഴിയും. ഇസ്രായേൽ കുടുംബങ്ങളിൽ ഓരോന്നും സ്വന്തം കൂടാരവാതിലേക്ക് ഇരുന്ന് വിലപിക്കുന്നത് മോശ കേട്ടു. കർത്താവിന്റെ കോപം മാളിക്കത്തി. മോശയുടെ നേരസം ജനിച്ചു. മോശ കർത്താവിനോട് പറഞ്ഞു, അങ്ങയുടെ ദാസനോട് ഇത്ര കഠിനമായി വർത്തിക്കുന്നത് എന്തുകൊണ്ട്? അങ്ങയുടെ കൃപ കാട്ടാത്തത് എന്തുകൊണ്ട്? ഈ ജനത്തിന്റെ ഭാരമെല്ലാം എന്റെ മേൽ ചുമത്തിയിരിക്കുന്നു. ഞാനാണോ ഈ ജനത്തെ ഗർഭം ധരിച്ചത്? അവരുടെ പിതാക്കന്മാർക്ക് അവരുടെ വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് മുല കുടിക്കുന്ന കുഞ്ഞിനെ രാത്രി എന്ന പോലെ മാറി വഹിച്ചു കൊണ്ടുപോകുക എന്ന് എന്നോട് പറയുവാൻ ഞാനാണോ അവരെ പ്രസവിച്ചത്? ഈ ജനത്തിനെല്ലാം നൽകാൻ എവിടെ നിന്ന് മാംസം കിട്ടും? ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം തരിക എന്ന് പറഞ്ഞ് അവൻ കരയുന്നു. ഈ ജനത്തെ മുഴുവൻ താങ്ങാൻ എനിക്ക് ശക്തനല്ല. അത് എന്റെ കഴിവിനതീതമാണ്. ഇപ്രകാരമാണ് അവിടുന്ന് എന്നോട് വർത്തിക്കുന്നതെങ്കിൽ കുറവ് തോന്നി എന്നെ ഉടനെ കൊന്നുകളയണം. ഈ കഷ്ടത ഞാൻ കാണാതിരിക്കട്ടെ. 70 നേതാക്കന്മാർ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ജനത്തിലെ ശ്രേഷ്ഠന്മാരുടെ പ്രമാണികളിൽ നിന്ന് 70 പേരെ വിളിച്ചു കൂട്ടുക. അവരെ സമാഗമ കൂടാരത്തിങ്ങൾ കൊണ്ടുവരിക. അവർ അവിടെ നിന്നോടൊപ്പം നിൽക്കട്ടെ. ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് സംസാരിക്കും. നിന്റെ മേലുള്ള ചൈതന്യത്തിൽ നിന്ന് ഒരു ഭാഗം അവരിലേക്ക് ഞാൻ പകരും. ജനത്തിന്റെ ചുമതല നിന്നോടൊപ്പം അവരും വഹിക്കും. നീ ഒറ്റയ്ക്ക് വഹിക്കേണ്ട. ജനത്തോട് പറയുക, നിങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം ലഭിക്കും. നിങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം ആര് തരും? ഈജിപ്തിൽ നിങ്ങൾ സന്തുഷ്ടനായിരുന്നു എന്ന് കർത്താവിനോട് നിങ്ങൾ പരാതിപ്പെട്ടു. അതിനാൽ കർത്താവ് നിങ്ങൾക്ക് മാംസം തരും, നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യും. 1, 2, 5, 10, 20 ദിവസത്തേക്കല്ല നിങ്ങൾ ഇത് തിന്നുക. നിങ്ങൾ മൂക്കിലൂടെ പുറത്തു വന്ന് ഓക്കാനം വരുന്നത് വരെ 1 മാസത്തേക്ക് നിങ്ങൾ അത് ഭക്ഷിക്കും. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന കർത്താവിനെ നിങ്ങൾ ഉപേക്ഷിക്കുകയും ഈജിപ്തിൽ നിന്ന് പോകുന്നത് ബുദ്ധിമോശമായി പോയി എന്ന് വിലപിക്കുകയും ചെയ്യുന്നു. മോശ കർത്താവിനോട് പറഞ്ഞു, എന്നോടത്ത് 600,000 യോദ്ധാക്കൾ തന്നെയുണ്ട്. എന്നിട്ടും അങ്ങ് പറയുന്നു 1 മാസത്തേക്ക് അവർക്ക് ഭക്ഷിക്കാൻ മാംസം നൽകാമെന്ന്. ആടുകളെയും കാളകളെയും അവർക്ക് മതിയാകുവോളം അറക്കുമോ? അവർക്ക് തൃപ്തിയാകുവോളം കടലിലെ മത്സ്യത്തെ ഒരുമിച്ച് കൂട്ടുമോ? കർത്താവ് മോശയോട് അരുളി ചെയ്തു, എന്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ? എന്റെ വാക്കു നിറവേറുമോ ഇല്ലയോ എന്ന് നീ കാണും. മോശ പുറത്തു ചെന്ന് കർത്താവിന്റെ വാക്കുകൾ ജനത്തെ അറിയിച്ചു. അവരുടെ നേതാക്കൾ 70 പേരെ ഒരുമിച്ച് കൂട്ടി കൂടാരത്തിന് ചുറ്റും നിർത്തി. കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവനോട് സംസാരിച്ചു. അവിടുന്ന് മോശയുടെ മേലുണ്ടായിരുന്ന ചൈതന്യത്തിൽ 1 ഭാഗം 70 നേതാക്കന്മാരുടെ മേൽ പകർന്നു. അപ്പോൾ അവർ പ്രതിവചിച്ചു, പിന്നീട് അവർ പ്രവചിച്ചിട്ടില്ല. എലദാദ്, മെദാദ് എന്നീ 2 പേർ പാളയത്തിനുള്ളിൽ തന്നെ കഴിഞ്ഞു. അവർക്ക് ചൈതന്യം ലഭിച്ചു. അവർ പട്ടികൾ ഉൾപ്പെട്ടിരുന്നെങ്കിലും കൂടാരത്തിന് സമീപത്തേക്ക് പോയിരുന്നില്ല. അവർ പാളയത്തിനടുത്ത് വെച്ച് തന്നെ പ്രവചിച്ചു. എൽദാദും മെദാദും പാളയത്തിൽ വെച്ച് തന്നെ പ്രവചിക്കുമെന്ന് ഒരു യുവ ഓടിച്ചെന്ന് മോശയോട് പറഞ്ഞു. ഇത് കേട്ട നൂനിന്റെ മകനും മോശയോട് തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകളിലെ ഒരുവനുമായ ജോഷുവ പറഞ്ഞു, പ്രഭു അവരെ വിലക്കുക. മോശ ജോഷുവോട് പറഞ്ഞു, എന്നെ പ്രതിനി അസൂയപ്പെടുത്തുമ്പോ കർത്താവിന്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവിടുന്ന് തന്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. മോശയും ഇസ്രായേൽ നേതാക്കന്മാരും പാളയത്തിലേക്ക് മടങ്ങി. കാടപക്ഷി. പെട്ടെന്ന് കർത്താവ് ഒരു കാറ്റയച്ചു. ആ കാറ്റ് കടലിൽ നിന്ന് കാടപക്ഷികളെ കൊണ്ടുവന്ന ഒരു ദിവസത്തെ യാത്രയുടെ ദൂരം വ്യാസാർദ്ധത്തിൽ കൂടാരത്തിനു ചുറ്റും 2 മുണഖനത്തിൽ മൂടിക്കിടക്കത്തക്ക വിധമെന്ന് വീണു. ജനം അന്ന് പകലും രാത്രിയും പിറ്റേന്ന് കാടപക്ഷികളെ ശേഖരിച്ചു. ഏറ്റവും കുറിച്ച് ശേഖരിച്ചവന് പോലും 10 ഹോമം കിട്ടി. അവർ അത് പാളയത്തിന് ചുറ്റും ഉണക്കാനിട്ടു. എന്നാൽ ഇറച്ചി ഭക്ഷിച്ചുകൊണ്ടിരിക്കെ തന്നെ കർത്താവിന്റെ കോപം ജനത്തിനെതിരെ ആളിക്കത്തി. ഒരു മഹാമാരി അയച്ച് അവിടുന്ന് അവരെ ശിക്ഷിച്ചു. അത്യാഗ്രഹികളെ സംസ്കരിച്ചതുകൊണ്ട് ആ സ്ഥലത്തിന് കിബ്രോത്ത് ഹത്താവ എന്ന് പേരിട്ടു. കിബ്രോത്ത് ഹത്താവ എന്ന ജനം ഹിസ്രോത്തിൽ ചെന്ന് താമസിച്ചു.